അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പത്ത് കിതാബ് മുത്തഫദ്ദിദ് സബഖ് 13. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരിച്ചയവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഹൈആത്ത് സുന്നത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 20 ഹൈആത്ത് സുന്നത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് 21-ാമത്തത്, വഫി സുജൂദി. സുജൂദിൽ പറയലും ഹൈആത്ത് സുന്നത്തിൽ പെട്ടതാണ്. എന്ത്? സുബ്ഹാന റബ്ബിയൽ ആല വബിഹംദിഹി എന്ന് പറയണം. സലാസൻ, 3 വട്ടം. വഫിൽ ജുലൂസ്, ഇരുത്തത്തിൽ പറയലും ഹൈആത്ത് സുന്നത്താണ്. ബൈന സജദത്തൈന്, 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ പറയുക. എന്തു പറയുക? റബ്ബി ഗഫിർലി വർഹംനി വജബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് പറയലും ഹൈആത്ത് സുന്നത്താണ്. അടുത്തത് വൽ ഇഫ്തിറാഷു, ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കലും ഹൈആത്ത് സുന്നത്തിൽ പെട്ടതാണ്. ഫീഹി, ആ അൽ ജുലൂസ് ബൈന സജദത്തൈനിൻ്റെ ജുലൂസുക്ക്. അപ്പോൾ സുജൂദിൻ്റെ ഇടയിൽ, 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തരിക്കുക. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മൾ ലുഹൂർക്കൊക്കെ 1-ാം അത്തഹിയാത്തിന് ഇരിക്കുന്നതാണ് ഇഫ്തിറാഷ്. സലാം കൂട്ടുമ്പോൾ ഇരിക്കൂലേ അവസാനത്തെ ഇരുത്തം, അതാണ് തവറുക്ക്. അപ്പോൾ ഇരുത്തം 2 കോലത്തിലാണ് നിസ്കാരത്തിലുള്ളത്. 1 ഇഫ്തിറാഷ്, മറ്റൊന്ന് തവറുക്ക്. ഇഫ്തിറാഷ് എന്ന് പറഞ്ഞാൽ ലുഹൂറിലും അസറിലൊക്കെ 2-ാമത്തെ റക്അത്തിൽ ആദ്യ അത്തഹിയാത്തിൽ ഇരിക്കൂലേ നമ്മൾ, അതിൻ്റെ പേരാണ് ഇഫ്തിറാഷ്. സലാം കൂട്ടുമ്പോൾ ഇരിക്കണ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കണ ഇരുത്തത്തിൻ്റെ പേരാണ് തവറുക്ക്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കൽ സുന്നത്താണ്. വൽ ഇഫ്തിറാഷു, ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കൽ സുന്നത്താണ്. ഫീഹി, 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ. പിന്നെയോ വഫി തശഹുദിൽ അവ്വലി, 1-ാമത്തെ അത്തഹിയാത്തിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കൽ സുന്നത്താണ്. അതും ഹൈആത്ത് സുന്നത്താണ്. തവറുക്കു, തവറുക്കിൻ്റെ ഇരുത്തവും ഹൈആത്ത് സുന്നത്താണ്. ഫി തശഹുദിൽ അഖീരി, അവസാനത്തെ അത്തഹിയാത്തിൽ തവറുക്കിൻ്റെ ഇരുത്തം ഒരിക്കലും ഹൈആത്ത് സുന്നത്താണ്. തവറുക്കിൻ്റെ ഇരുത്തം അവസാനത്തെ അത്തഹിയാത്ത് പറഞ്ഞതാ സലാം വീട്ടിന് ഇരുത്തെന്ന് അർത്ഥമുള്ളൂ. അപ്പോൾ സുബിഹിക്ക് ആദ്യത്തെ അത്തഹിയാത്തില്ല, അവസാനത്തെ അത്തഹിയാത്തേ ഉള്ളൂ. പിന്നെ അടുത്തത് വളഉൽ കഫൈനി, 2 മുൻകൈ വെക്കലും ഹൈആത്ത് സുന്നത്തിൽ പെട്ടതാണ്. എവിടെ? ഫി തശഹുദൈനി, 2 അത്തഹിയാത്തിലും അവന് 2 മുൻകൈകളെ വെക്കണം, 2 കഫിനെ വെക്കണം. അലാ റുക്കുബത്തൈഹി, അവൻ്റെ 2 കാൽമുട്ടിൻ്റെ മേലിൽ, ആ കാൽമുട്ടിലെത്തുന്ന ആ ഭാഗത്ത് വെക്കണം. എങ്ങനെ വെക്കേണ്ടത്? നാഷിറൻ, പരത്തിയതായ നിലക്ക്. അസാബിഅഹുൽ യുസർ, അസാബിഅയുസറാഹു, അവൻ്റെ ഇടത് കൈയിൻ്റെ വിരലുകളൊക്കെ പരത്തിയിട്ടാണ് വെക്കേണ്ടത്. എന്നാൽ വജാഇലൻ, അവൻ ആക്കണം അസാബിഅയുംനാഹു, അവൻ്റെ വലത്തെ കൈയിൻ്റെ വിരലുകൾ ആക്കണം. കആക്കിദിൻ, കെട്ടുപോലെ. സലാസത്തിൻ വഹംസീന, 53-ൻ്റെ കെട്ടുപോലെ അത്തഹിയാത്തിൽ പിടിക്കണം. നമ്മൾ അത്തഹിയാത്തിൽ പിടിക്കൂലേ 3 വിരൽ കൂട്ടിപ്പിടിച്ച്, ചൂണ്ടാൻ വിരൽ നീട്ടിവെച്ച്, തള്ളാൻ വിരൽ അതിൻ്റെ അവസ്ഥ അറ്റത്തിൽ വെച്ചിട്ട് റൗണ്ടാക്കി ഇങ്ങനെ കൂട്ടിപ്പിടിക്കൂലേ, അതാണ് 53-ൻ്റെ കെട്ട് എന്ന് പറയാം. അപ്പം 53-ൻ്റെ കെട്ട് അങ്ങനെ വെക്കണം. അപ്പം തള്ളാൻ വിരൽ ചൂണ്ടാൻ വിരലിൻ്റെ മുരടിൽ ഇങ്ങനെ വെക്കുക. ഫോണിലൂടെ ആകുമ്പോൾ പറഞ്ഞുതരാനല്ലേ പറ്റുള്ളൂ, കാണിച്ചു തരാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ അത്തഹിയാത്ത് തുടങ്ങുമ്പോൾ ചൂണ്ടാൻ വിരൽ ഇങ്ങനെ താത്തി പിടിക്കണം. എന്നിട്ട് ഇല്ലല്ലോ എന്ന് പറയുമ്പോഴാണ് ചൂണ്ടാൻ വിരൽ ഉയർത്തേണ്ടത്. കണ്ടോ? അപ്പോൾ റഫ്ഉ, ഉയർത്തുക. മുസബ്ബിഹത്തിൻ, ചൂണ്ടാൻ വിരലിനെ. അല്യുംന, വലത് കൈയിൻ്റെ ചൂണ്ടാൻ വിരലിനെ ഉയർത്തുക. എന്താ സമയത്ത്? ഇല്ലല്ലോ, ഇല്ലല്ലോനെ ഇൻവെർട്ടർ കോമയിൽ കിതാബിലിട്ട് കൊടുക്കുക. ഇല്ലല്ലോ എന്ന് പറയുന്ന സമയത്ത്
വലത് കൈയിൻ്റെ ചൂണ്ടാൻ വിരൽ ഉയർത്തുക. മുസബ്ബിഹ എന്ന് പറഞ്ഞാൽ ചൂണ്ടാൻ വിരൽ, കയ്യമ്മ അഞ്ച് വിരലാണുള്ളത്. ചെറിയ വിരലിന് ഹിൻസർ എന്ന് പറയും, മോതിര വിരലിന് ബിൻസർ എന്ന് പറയും, നടുവിരലിന് ഉസ്ത എന്ന് പറയും. ചൂണ്ടാൻ വിരലിൽ സബ്ബാബത്ത് അല്ലെങ്കിൽ മുസബ്ബിഹ രണ്ട് പേരുണ്ട്. തള്ളാൻ വിരലിന് ഇബ്ഹാം, അപ്പോൾ അതാണ് അഞ്ച് വിരൽ. ഹിൻസർ, ബിൻസർ, ഉസ്ത, മുസബ്ബിഹ, ഇബ്ഹാം ഉണ്ടോ. വൈത്തിയ ബഅദ തശഹുദിൽ അഖീരി, അവസാനത്തെ അത്തഹിയാത്തിൻ്റെ ശേഷം കൊണ്ടുവരലും ഹൈആത്ത് സുന്നത്താണ്. എന്ത്? ബി അക്മലി സ്വലാത്തി, സ്വലാത്തിൽ നിന്ന് ഏറ്റവും പൂർണ്ണമായതുകൊണ്ട് അവസാന അത്തഹിയാത്തിൽ അവൻ ചെയ്യണം, ചൊല്ലണം. എന്താ ഈ പൂർണ്ണമായ സ്വലാത്ത് പറഞ്ഞാൽ? വഹുവ, ആ അക്മലായ സ്വലാത്താകുന്നത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരകത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്. ഇത് നമ്മൾ അത്തഹിയാത്തിൽ ചൊല്ലണം. ഒന്ന് ചൊല്ലിയേക്കാണ് എൻ്റെ ഒപ്പം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരകത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്. ഇതാണ് പൂർണ്ണമായ സ്വലാത്ത്, ഇബ്രാഹിമിയ സലാത്ത് എന്നതിൻ്റെ പേര്, ഇബ്രാഹിമിയ സലാത്ത്. പിന്നെ ഈ മുഹമ്മദിൻ്റെ ഒക്കെ മുമ്പ് സയ്യിദിനെ കൂട്ടലും നല്ലതാണ്, പൂർണ്ണതയിൽ പെട്ടത് തന്നെയാണ്. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ബാരിക അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാരകത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്. അങ്ങനെയും പറ്റും. പിന്നെ അതൊക്കെ അബ്ആദ് സുന്നത്തിൽപ്പെട്ട ഹൈആത്ത് സുന്നത്താണ്. പിന്നെ സുമ്മ ബിത്തഅവ്വുദു, സുമ്മ ബിത്തഅവ്വുദി സമയം 11:30 രാത്രിയല്ലേ, അപ്പം അതുകൊണ്ട് അശ്രദ്ധ വരുന്നുണ്ടോ. സുമ്മ ബിത്തഅവ്വുദി, പിന്നെ അവൻ തഅവ്വുദ് ചൊല്ലലും എന്തിൽപ്പെട്ടതാണ്? ഹൈആത്ത് സുന്നത്തിൽപ്പെട്ടതാണ്. തഅവ്വുദ് എന്ന് പറഞ്ഞാൽ കാവൽ തേടുന്ന ദുആ. സുമ്മ ബിത്തഅവ്വുദി, പിന്നെ അവൻ കാവൽ തേടുന്ന ദുആ നിർവഹിക്കലും ഹൈആത്ത് സുന്നത്തിൽപ്പെട്ടതാണ്. വഹുവ, ആ തഅവ്വുദാകുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വ മിൻ അദാബിൻ നാരി വ മിൻ ഫിത്നത്തിൽ മഹയാ വൽ മമാതി വ മിൻ ഫിത്നത്തിൽ മസീഹുൽ ദജ്ജാൽ എന്ന് പറയലും ഹൈആത്ത് സുന്നത്തിൽപ്പെട്ടതാണ്. ഇതിന് മുമ്പ് നമ്മൾ സാധാരണ ചൊല്ലാറുള്ളതൊക്കെ ചൊല്ലണം കേട്ടോ. അല്ലാഹുമ്മ ഗഫർലീ മാ ഖദ്ദംതു വ മാ അഖർതു, ഉണ്ടല്ലോ അതൊക്കെ ചൊല്ലുക, ശേഷമാണത് പറയേണ്ടത്. അത് ഇതിൽ ഈ മുത്തഫരിദിൽ അതില്ല, വേറെ കിതാബിൽ വന്നിട്ടുണ്ട്, മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഹൈആത്ത് സുന്നത്തുകളാണ്. വത്തസ്ലീമത്തു സാനിയ, രണ്ടാം സലാം വീട്ടലും ഹൈആത്ത് സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഒന്നാം സലാം വീട്ടൽ ഇന്നലെ ഫറളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാം സലാം വീട്ടൽ എന്താണ്? സുന്നത്താണ്. ഏത് സുന്നത്ത്? ഹൈആത്ത് സുന്നത്ത്. വൽ ഇൽത്തിഫാത്തു, തിരിഞ്ഞു നോക്കുക, ഫീഹിമ ഈ ഒന്നാം സലാമിലും രണ്ടാം സലാമിലൊക്കെ അവൻ തിരിഞ്ഞു നോക്കണം. യമീനൻ വ ഷിമാലൻ, വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും അവൻ തിരിഞ്ഞു നോക്കണം. കുറച്ച് കണ്ണിങ്ങനെ നോക്കിയാൽ പോരാ, ശരിക്കും തലണ് തിരിക്കണം. ബാക്കിലുള്ള ആളുകൾക്ക് മുമ്പത്തെ ആളുടെ വലത് കവിളുണ്ട് കാണണം ഒന്നാം സലാം കൂട്ടുമ്പോൾ. ഇടത് കവിള് ബാക്കത്തെ സഫത്തെ ആളുകൾക്കാണ് കാണണം രണ്ടാം സലാം കൂട്ടുമ്പോൾ. അപ്പം അങ്ങനെ തല പൂർണ്ണമായി ചരിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇവിടെ ഉള്ള കുറേ ദുആകളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ കാണാതെ പഠിക്കണം. അപ്പോൾ 13-ാമത്തെ പാഠം പൂർത്തിയാവുമ്പോൾ മുത്തഅല്ലിമീങ്ങൾ ചോദ്യം ചെയ്ത 46-ാമത്തെ ചോദ്യം, സുജൂദിൽ ചൊല്ലേണ്ടത് എന്താണ്? സുബ്ഹാന റബ്ബിയൽ ആലാ ബിഹംദിഹി. 47-ാമത്തെ ചോദ്യം, രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ചൊല്ലേണ്ടത് എന്താണ്? റബ്ബി ഗഫർലി വർഹംനി വജബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 48-ാമത്തെ ചോദ്യം, ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക.
അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിനു അലാ അലി സയ്യിദിന മുഹമ്മദ് എന്നുള്ളത് സയ്യിദിന കൂട്ടിയിട്ടോ കൂട്ടാതെ ചൊല്ല. അപ്പോൾ ഇന്ന് പഠനത് 13-ാമത്തെ സബഖിൽ 46-ാമത്തെ ചോദ്യം സുജൂദിൽ ചൊല്ലേണ്ടത്. 47-ാമത്തെ ചോദ്യം രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ചൊല്ലേണ്ടത്. 48-ാമത്തെ ചോദ്യം ഇബ്രാഹീമിയ സ്വലാത്ത്. 49-ാമത്തെ ചോദ്യം ഹൈആത്ത് സുന്നത്തുകൾ എത്ര ഏവ. ഇന്നലെ 10 പഠിച്ചു, മിഞ്ഞാന്ന് 10 പഠിച്ചു, ബാക്കിയുള്ള 1 പഠിച്ചു. അപ്പോൾ ടോട്ടൽ ചെയ്തിട്ട് അത് എഴുത്, അത് ഏതൊക്കെയാണ് എന്ന് മുഴുവനായിട്ടൊന്ന് എഴുത. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ തഖബ്ബലല്ലാഹ്. സമയം 11:45 ആയതുകൊണ്ടേ ശബ്ദം കുറച്ച് കുറച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടികളും ഉമ്മയും ഉപ്പയൊക്കെ അവിടെ ഉറങ്ങുന്നുണ്ട്, ക്ഷമിക്കുമല്ലോ. ദുആ ചെയ്യണം, രാത്രിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.